അങ്ങനെ മസ്കറ്റിൽ തുടങ്ങിയ 2020 വേൾഡ് കപ്പ് കളി കണ്ട് ബെറ്റ് വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ആപ്ലിക്കേഷനാണ് വൺ എക്സ്പെക്ട്. നവംബർ 3 നാളെ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ച് കണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങളൊരു ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ അതും പ്രെഡിക്റ്റ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇതൊരു ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ വിശ്വസിച്ച് കളിക്കാം. ജസ്റ്റ് കളി കാണുക, സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുക, ഓൺലൈനിൽ ബെറ്റ് ചെയ്യുക. ആദ്യ ഡെപ്പോസിറ്റിൽ $100 സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടും. കമ്മീഷനൊന്നും ഇല്ലാതെ ക്യാഷ് പേടിഎം ബാങ്ക് വഴി വിഡ്രോ ചെയ്യാനും പറ്റും. താഴെ കാണുന്ന ലിങ്കിൽ നിന്ന് വൺ എക്സ്പെക്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ആഡ് കേട്ട് ഒരിക്കലും ഇതൊന്നും ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കലും. ഇത് ഫുള്ള് സ്ക്രിപ്റ്റഡ് ആണ്. ബെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിക്കും പോകാനും നിൽക്കലും. കാരണം കാശിൻ്റെ വില മനസ്സിലാക്കിയ ഒരാൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആകാൻ കഴിയും. ഇരുപത്തിനാല് മണിക്കൂറും ഈ ഗെയിം കളിച്ച് നീ നേടിയത് എന്താണ്? നാളെ നിന്റെ ഭാവി എന്തായി തീരുമെന്ന് നീ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചുമ്മാ ഗെയിം കളിച്ചിരിക്കാനല്ലാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ? മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉറവിടം തേടി കാതങ്ങൾ അകലെയൊന്നും പോകണ്ട. 195 രാജ്യങ്ങൾ തിങ്ങി നിറഞ്ഞ ഭൂഗോളത്തിൽ സൂര്യൻ്റെ കാൽച്ചുവട്ടിൽ എത്തിക്സും മിത്തിക്സും വരച്ചുവെച്ച് പടുത്തുയർത്തിയ മണ്ണിൽ ഭൂമിക്ക് മേളിൽ ഭൂലോകത്തിന് താഴെ ഓക്സിജൻ കണികയിൽ പ്രാണൻ മുറുകെ പിടിക്കുന്ന മനുഷ്യരാശിക്കിടയിൽ ഈ ചോദ്യാവലി ഒരു തവണയെങ്കിലും കടന്നു വന്നിട്ടുണ്ടാകും. കൊറിയയിൽ പൊട്ടിമുളച്ച വിത്തിൽ ആയിരങ്ങളുടെ പ്രതിച്ഛായ മാറ്റിമറിച്ച ഗെയിമിൽ വമ്പൻ നേട്ടങ്ങൾ ഇൻഡെക്സിൽ കുറിച്ചവർ നിരവധി. എന്നത്തെയും പോലെ ഹിസ്റ്ററി നോക്കി വിജയിച്ചവരുടെ പട്ടിക വിളംബരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടി പറയുന്നു. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. ഞാനിടുന്ന വീഡിയോയ്ക്ക് താഴെ, അല്ല യൂട്യൂബിലെ വീഡിയോകൾക്ക് താഴെ 10 സബ് കൂടി കിട്ടിയാൽ 1000 ആകുമെന്നും 999 സബ് കൂടി കിട്ടിയാൽ 1K ആകുമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. കൊല്ല പരീക്ഷയിൽ മാർക്കില്ലാത്തതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്നൊരു വിദ്യാർത്ഥിയെ പുറത്താക്കി. ജീവിക്കാൻ വകയില്ലാതെ വന്നപ്പോൾ പിസ്സ ഡെലിവറി ബോയായും ഹോട്ടൽ സപ്ലയറായും ജോലി നോക്കി അവൻ പിന്നീട് പാർട്ട് ടൈമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ഗെയിമിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും ട്രോളുകൾ റിയാക്ട് ചെയ്തും വളർത്തിയ യൂട്യൂബ് ചാനലിൽ ഡിസ്ലൈക്കുകളുടെയും നെഗറ്റീവ് കമൻറ്റുകളുടെയും എണ്ണം കൂടിയതല്ലാതെ സബിനൊന്നും മാറ്റം വന്നില്ല. പക്ഷെ അദ്ദേഹം വിട്ടുകൊടുത്തില്ല. ഒഴിവ് സമയങ്ങൾ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തും പുതിയ കണ്ടന്റുകൾ തെരഞ്ഞും അദ്ദേഹം ചാനലിനെ വളർത്തി. എന്തോ തോറ്റു തുടങ്ങിയത് കൊണ്ടാകണം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തിഗത യൂട്യൂബറാണ് അദ്ദേഹം. പേര് PDPI. പറഞ്ഞു വന്നത്, ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും ചെറുതിൽ നിന്നാണ് തുടങ്ങിയത്. സത്യം, ഒരു വീഡിയോ ഇട്ടിട്ട് 10 പേര് പോലും കാണാനില്ലാതെ 3 ആഴ്ച ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്. കാണുന്നവരുടെ നമ്പറൊക്കെ സേവ് ചെയ്ത് സബ് ചെയ്യുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ സബിന് വേണ്ടി തെണ്ടിയിട്ടുണ്ട്. എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, നമുക്കൊരു നല്ല പാഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പലതും സാധിക്കാൻ പറ്റും. ശരിക്കും 1000 സബ് വേണമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കരയുന്നത് വെറുതെയാണ്. യൂട്യൂബ് ആ സബൊക്കെ സ്പാം കാറ്റഗറിയിലാണ് പെടുത്തുന്നത്, ഒരു യൂസുമില്ല. എനിക്കറിയാം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ മാക്സിമം വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. വ്യൂസ് ഒന്നും നോക്കണ്ട, സബും നോക്കണ്ട. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും എല്ലാ കാലവും കഷ്ടപ്പെടില്ല. ഒരു ദിവസം നിങ്ങൾക്കും വരും. ഒരിക്കലും ആരെയും സബ് ചെയ്യാൻ നിർബന്ധിക്കരുത്. നമ്മുടെ വീഡിയോ കണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ സബ് ചെയ്യും. ജസ്റ്റ് ഫോളോ യുവർ പാഷൻ, നോട്ട് ലീവ് ഇൻ യുവർ ഇമാജിനേഷൻ.